അലിമ വജദ അൽഫാദെല്ലാം റദ്ദ തർക്ക തഹിദ ഇത്തഹദ ജാല വഹബ, ഇവയെല്ലാം ഈ ഫീലുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇവക്ക് രണ്ട് മഫൂലുകൾ ഉണ്ടാകും. ആ മഫൂലുകൾ മാത്രം പറഞ്ഞാൽ തന്നെ ഒരു സെന്റൻസ് ഉണ്ടാകുന്നതായിരിക്കും. ഇവയിങ്ങനെ മൂന്ന് വിധമാക്കി പറയാൻ കാരണം, ഇവരുടെ അർത്ഥത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഇങ്ങനെ മൂന്ന് വിധമാക്കി പറയാൻ കാരണം. ഇനി മൂന്നാമത്തിന് എന്താ? മാ യുൻസിബു മഫ്ഊലതൈൻ, രണ്ട് മഫൂലുകൾക്ക് നസ്ബ് ചെയ്യുന്നത്. പക്ഷേ ലൈസ അസ്ലുഹുമാ മുബ്തദഅൻ വഖബറൻ, അവയുടെ ആ മഫൂലുകളുടെ അടിസ്ഥാനം ലൈസ അല്ല, അസ്ലുഹുമ ആ മഫൂലുകളുടെ അടിസ്ഥാനമല്ല മുബ്തദഅൻ വഖബറൻ, മുബ്തദഉം ഖബറും അല്ല എന്ന് പറഞ്ഞാൽ അവയെ അങ്ങനെ ഒരു ജുംലയാക്കാൻ പറ്റൂല. ആ മഫൂലുകളെ മാത്രം അവയേവാ വഹുവ കഥീർ, അവ ധാരാളമുണ്ട്. നേരത്തെ പറഞ്ഞ ഇനത്തിലുള്ളത് ഈ മുകളിൽ പറഞ്ഞ ആ ഫീലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മഫൂലാക്കാൻ ഈ ജുംല ആക്കാൻ പറ്റാത്തവ അവ ഒരുപാടുണ്ട്. ഉദാഹരണമാണ് മിൻഹു, അതിൽപ്പെട്ടതാണ് ആഴത്ത വസഅല വകസ, അതൊക്കെ ആ ഗണത്തിൽപ്പെട്ടവയാണ്. ഈ നാലാമത്തെ ഇനം മാ യൻസിബു തലാസത്ത മഫായിൽ, മാ യൻസിബു നസ്ബ് ചെയ്യുന്നത് തലാസത്ത മഫായിൽ, മൂന്ന് മഫൂലുകൾക്ക് നസ്ബ് ചെയ്യുന്നത്. വഹുവ അറ അലമ അംബ നബ അഖ്ബറ ഖബറ, ഇവയാണ് ആ മൂന്ന് മഫ്ഊലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഫീലുകൾ. തഅദിയത്തുൽ ഫീലി ബിൽ ഹംസി വത്തഅ്ഫ്, തഅദിയത്തുൽ ഫീൽ ഒരു ഫീലിനെ മുതഅദിയാക്കൽ, ബിൽ ഹംസി വത്തഅ്ഫ്, ഹംസയും ഷദ്ദും ഒക്കെ ചേർത്ത് കൊണ്ട് ഒരു ഫീലിനെ മുതഅദിയാക്കൽ. അഥവാ ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ബിഹി ഇല്ലാത്ത ഫീലാണ്. ഈ ലാസിമിനെ നമുക്ക് മുതഅദിയാക്കാം, അതിന് ചില ഒരു ഹംസ വർദ്ധിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു ഷദ്ദ് വർദ്ധിപ്പിച്ചാൽ ഒക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഉദാഹരണം വായിച്ചാൽ മനസ്സിലാക്കാവുന്നത് കൊണ്ട് പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. ഖറജ റജുലു, ഖറജ പുറപ്പെട്ടു, ആ റജുലു പുരുഷൻ, ആരെ? പുരുഷൻ പുറത്തുപോയി, ആരെ എന്ന് ചോദിക്കാമോ? ഇല്ല, അവിടെ മക്കൂൽ ബിഹി ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ മറുഭാഗത്ത് നോക്കാം, ഖറജയുടെ മുമ്പ് ഒരു ഹംസ വർദ്ധിപ്പിച്ചു, അഖ്റജ്തു, അഖ്റജ പുറത്താക്കി, അഖ്റജ്തു ഞാൻ പുറത്താക്കി, ആരെ? പുരുഷനെ. അപ്പോൾ അവിടെ മഫൂൽ ബിഹി ഉണ്ടായി, അഖ്റജ്തു ഞാൻ പുറത്താക്കി, അർജുല പുരുഷനെ, അപ്പോൾ മഫൂൽ ബിഹി ഉണ്ടായി. അപ്പോൾ ഖറജ എന്ന ലാസിമായ ഫീലിനെ നമ്മൾ മുതഅദിയാക്കി എങ്ങനെ? അതിന്റെ മുന്നിൽ ഒരു ഹംസ വർദ്ധിപ്പിച്ചുകൊണ്ട്. ഇനി ജലസ ഇരുന്നു, അസ്സായിറു സന്ദർശകൻ, സന്ദർശകൻ ഇരുന്നു, ആരെ എന്ന് ചോദിക്കാമോ? ഇല്ല, അപ്പൊ മഫൂൽ ബിഹി ഉണ്ടാകില്ല. എന്നാൽ നോക്കൂ, അജിലസ്തു ഞാൻ ഇരുത്തി, ആരെ? അസ്സായിറ സന്ദർശകനെ, അപ്പോൾ മഫൂൽ ബിഹി ഉണ്ടായി, മുമ്പിൽ ഒരു ഹംസ വർദ്ധിപ്പിച്ചപ്പോ. ലാ നഷ്ടപ്പെട്ടു, അൽ കിതാബു പുസ്തകം, അവിടെ വേറൊരു മഫൂൽ പറയാനില്ല, അവിടെ മുമ്പിൽ ഹംസ ചേർത്തു. അഗഅത്തു ഞാൻ നഷ്ടപ്പെടുത്തി, എന്തിനെ? അൽ കിതാബ പുസ്തകത്തെ. അപ്പോൾ ലാസിമായ ഒരു ഫീലിനെ നമുക്ക് മുതഅദിയാക്കാനുള്ള ഒരു മാർഗമാണെന്ത്? അതിന്റെ മുന്നിൽ ഒരു ഹംസ ചേർത്ത് കൊടുത്താൽ ചില ഫീലുകളെ നമുക്ക് മുതഅദിയാക്കാൻ പറ്റും. എല്ലാ ഫീലുകളെയും അങ്ങനെ സാധിക്കുമെന്നില്ല, ചില ഫീലുകളെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇത് നോക്കാം. നാല്, ഫരിഹൽ വലത്, കുട്ടി സന്തോഷിച്ചു, ബിൽ ജായിസതി സമ്മാനം കൊണ്ട്, സമ്മാനം കിട്ടിയപ്പോൾ കുട്ടി സന്തോഷിച്ചു, ഫരിഹ സന്തോഷിച്ചു, അൽ വലതു ആൺകുട്ടി, അവിടെ ആരെ എന്ന് ചോദിക്കില്ലല്ലോ, മഫൂൽ ബിഹി ഒബ്ജക്ട് ഇല്ല. എന്നാൽ ഫർഹ്തു ഞാൻ സന്തോഷിപ്പിച്ചു, ആരെ? അൽ വലദ ആൺകുട്ടിയെ, ബിൽ ജായിസതി സമ്മാനം കൊണ്ട്. അപ്പൊ ഫരിഹ ഫർഹ ഒരു റാഹ് വർദ്ധിപ്പിച്ചു, റ ഒരു ശബ്ദ് ഒന്നല്ല അവിടെ, അപ്പോൾ അത് മുതഅദിയായി. സഹുല എളുപ്പമായി, അൽ മസ്അലതു ചോദ്യം, സഹൽതു ഞാൻ എളുപ്പമാക്കി, എന്തിനെ? അൽ മസ്അലത ചോദ്യത്തെ. സൗബ സൈർ സൗബ പ്രയാസമുള്ളതായി, അസ്സൈറു യാത്ര, ഫി തരീഖി വഴിയിൽ, സ്വഅബ പ്രയാസമാക്കി, അൽ മത്തറു മഴ, അസ്സൈറ യാത്രയെ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ശബ്ദ് വന്നപ്പോൾ അഥവാ ഒരു അക്ഷരം വർദ്ധിപ്പിച്ചപ്പോൾ, നടുവിൽ ഒരു അക്ഷരം വർദ്ധിപ്പിച്ചപ്പോൾ ശബ്ദ് വന്നപ്പോൾ അത് മുതഅദിയായി മാറി. അപ്പൊ രണ്ട് രൂപമാണ്, ഹംസയോ തദ്ഈഫോ, ഹംസയോ ശബ്ദോ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലാസിമായ ഫീലിനെ മുതഅദിയാക്കാം.
അപ്പോൾ ഒരു മഫൂൽ ഉണ്ടാകും. കറ ഇനി അടുത്ത് നോക്കാം. കറ അലിയൻ അൽ കിതാബ, കറ വായിച്ചു, അലിയൻ അലി വായിച്ചു, അൽ കിതാബ പുസ്തകത്തെ, അലി പുസ്തകത്തെ വായിച്ചു, കറ വായിച്ചു, അലി അലി വായിച്ചു, അൽ കിതാബ പുസ്തകത്തെ. അപ്പോൾ ഒരു മഫൂൽ ബിഹി അവിടെ ഉണ്ട്, കിതാബ മഫൂൽ ബിഹി അവിടെ ഉണ്ട്. അതിന്റെ മുന്നിൽ നമ്മളൊരു ഹംസ വർദ്ധിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും? കറയുടെ മുന്നിൽ കറ എന്ന് പറഞ്ഞാൽ തന്നെ വായിച്ചു, ആര് എന്തിനെ, അവരെ ഒരു മഫൂൽ എന്തായാലും അവിടെ ഉണ്ടാകും. അതിന്റെ മുന്നിലാണ് നമ്മളൊരു ഹംസ വർദ്ധിപ്പിക്കുന്ന നോക്കാം. ആ കുറ ഞാൻ വായിപ്പിച്ചു, അലിയൻ അലിയെ, അൽ കിതാബ പുസ്തകം, അലിയൻ കിതാബ, രണ്ട് മഫൂലായി. അപ്പൊ ഒരു മഫൂലുള്ള ഫീലിന്റെ മുന്നിൽ നമ്മൾ ഹംസ വർദ്ധിപ്പിച്ചപ്പോ അതിന് രണ്ട് മഫൂലുണ്ടായി. ഫഹിമ മനസ്സിലാക്കി, സഈദ് സഈദ് മനസ്സിലാക്കി, അദ്ദേഹ പാഠം, ഫഹിമ അല്ലേ, അതിന് ഒരു ദർസ എന്നൊരു മഫൂല് വന്നു അത് പറഞ്ഞപ്പോൾ. അതിന്റെ മുന്നിൽ ഒരു ഹംസ വർദ്ധിപ്പിച്ചപ്പോഴോ അഫ്ഹംതു, ഞാൻ മനസ്സിലാക്കിച്ചു, സഈദൻ സഈദിന് അദ്ദേഹ പാഠം, സഈദൻ ദർസ, രണ്ട് മഫൂലുണ്ടായി. റക്കിബ ഞാൻ റക്കിബ കയറി, ഫരീദൻ ഫരീദ് കയറി, അൽ ഫറസ കുതിരപ്പുറത്ത് കയറി, അൽ ഫറസ എന്നൊരു മഫൂലുണ്ടായി. അർക്കബ്തു ഞാൻ കയറ്റി, ഫരീദൻ അൽ ഫറസ ഫരീദിനെ ഞാൻ കുതിരപ്പുറത്ത് കയറ്റി, ഫരീദൻ അൽ ഫറസ, രണ്ട് മഫൂലുണ്ടായി അവിടെ. അപ്പൊ ഒരു മഫൂലുള്ള മുസഅദിയായ ഫീലിന്റെ മുന്നിൽ നമ്മൾ ഹംസ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് രണ്ട് മഫൂലുണ്ടാകും. ഇനി ഹാഫ റജുലു അള്ളുൽമ, ഹാഫ ഭയപ്പെട്ടു, ആ റജുലു പുരുഷൻ, അള്ളുൽമ അക്രമത്തെ ഭയപ്പെട്ടു, അവിടെ അള്ളുൽമ എന്നൊരു മഫൂലുണ്ട് ഹാഫ വന്നപ്പോൾ. ഖവ്വഫ്തു ഞാൻ ഭയപ്പെടുത്തി, ആ റജുല പുരുഷനെ, അള്ളുൽമ അക്രമത്തെ സംബന്ധിച്ച്, ആ റജുല അള്ളുൽമ, രണ്ട് മഫൂലായി. നടുവിൽ ഒരു ശദ്ദ് വന്നപ്പോൾ ഹഫിള മനപ്പാഠമാക്കി, അൽ ഗുലാമു കുട്ടി, അൽ ഖുർആന ഖുർആൻ മനപ്പാഠമാക്കി, ഹഫ്ഫത്തു ഞാൻ മനപ്പാഠമാക്കിച്ചു. ഹഫില ഒരു ഫാവും കൂടി വർദ്ധിപ്പിച്ചാൽ ഹഫ നടുവിലെ അക്ഷരം വർദ്ധിപ്പിച്ചു, അങ്ങനെയാണ് ഫ ഫ എന്നാണ് ഫ എന്നാകുന്നത്, രണ്ട് ഫ കൂട്ടി വെച്ചതാണ് ഫ. അപ്പൊ അങ്ങനെ നടുവിൽ ഒരു അക്ഷരം വർദ്ധിപ്പിച്ചു, അഥവാ ഒരു ശദ്ദ് ഒരു തഅ്ഫ് ഉണ്ടായി. ഹഫ്ഫത്തു ഞാൻ മനപ്പാഠമാക്കിച്ചു, അൽ ഗുലാമ കുട്ടിക്ക്, അൽ ഖുർആൻ ഖുർആൻ മനപ്പാഠമാക്കിച്ചു, അൽ ഗുലാമ അൽ ഖുർആൻ, രണ്ട് മഫൂലായി. ഹമല അൽ ജമലു ഒട്ടകം വഹിച്ചു, അൽ ഹതബ വിറക് വഹിച്ചു. അപ്പൊ ഒരു മഫൂൽ. ഹമ്മൽതു ഞാൻ വഹിപ്പിച്ചു, അൽ ജമല ഒട്ടകത്തെ, അൽ ഹതബ വിറക് വഹിപ്പിച്ചു. അപ്പോൾ ഒരു ലാസിമായ ഫീലിന്റെ മുന്നിൽ ഹംസയോ ഹംസ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ നടുവിലെ അക്ഷരം വർദ്ധിപ്പിക്കുകയോ അഥവാ ഒരു ശദ്ദ് വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ എന്താകും? അതിനെ നമുക്ക് ഒരു മഫൂലുള്ള മുസഅദിയാക്കാം. ഒരു മഫൂലുള്ള മുസഅദിയുടെ മുന്നിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് രണ്ട് മഫൂലുള്ള മുസഅദിയായിട്ട് മാറുന്നു. അതിന്റെ കാഴ്ച ശ്രദ്ധിക്കൂ. ഇദാ സീദ വർദ്ധിക്കപ്പെട്ടാൽ, അവലിൽ ഫീലിൽ സുലാസി മൂന്നക്ഷരമുള്ള ഫീലിന്റെ മുന്നിൽ വർദ്ധിപ്പിച്ചാൽ ഹംസത്തുൻ ഒരു ഹംസ വർദ്ധിച്ചു, ആ അല്ലെങ്കിൽ അധികരിപ്പിച്ചു, താനി അതിന്റെ രണ്ടാമത്തെ അക്ഷരത്തെ അധികരിപ്പിച്ചു, അഥവാ രണ്ടാമത്തെ ഒരക്ഷരം വർദ്ധിപ്പിച്ചപ്പോ അഥവാ ശദ്ദ് തഅ്ഫ് വന്നു എങ്കിൽ താദ്ദാദ് മുതഅദിയാകും, ലി വാഹിദ് ഒന്നിന് അഥവാ ഒരു മഫൂലുള്ള മുതഅദിയായിട്ട് മാറും. ഇൻ കാന ലാസിമൻ അത് ലാസിമാണെങ്കിൽ അത് ഒരു മഫൂലുള്ള മുതഅദിയായി മാറും. വതഅദ്ദാ ലി ഇസ്നൈൻ അത് രണ്ട് മഫൂലുള്ള താദ്ദാദ് മുതഅദിയാകും, ലി ഇസ്നൈൻ രണ്ടെണ്ണത്തിന്റെ മുതഅദിയാകും എന്ന് പറഞ്ഞാൽ രണ്ട് മഫൂലുള്ള മുതഅദിയാകും. ഇൻ കാന ആണെങ്കിൽ അസ്ലുഹു മുതഅദിയൻ ലി വാഹിദ് അസ്ലുഹു അത് അടിസ്ഥാനപരമായി മുതഅദിയൻ ലി വാഹിദ് അത് ഒരു മഫ്ഊലുള്ള മുതഅദിയാണെങ്കിൽ ഈ പണികൾ അതിൽ ചെയ്താൽ അത് രണ്ട് മഫ്ഊലുള്ള മുതഅദിയായിട്ട് മാറും. ഇങ്ങനെ ലാസിമിനെ മുതഅദിയാക്കാം, ഒരു മഫ്ഊലുള്ള മുതഅദിയെ രണ്ട് മഫ്ഊലുള്ള മുതഅദിയാക്കി മാറ്റാം. ഇനി ഇതിന്റെ തംറീനും ഫിൽ ഇഅ്റാബി എന്ന ഭാഗം, അതിലൊരു ഉദാഹരണം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അരിബൽ ജുമലത്തേരിൽ ആദ്യത്തെ ആ ഭാഗം ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ ഉദാഹരണം, ഞാൻ വിചാരിച്ചു, അൽ മിസ്ബാഹ വിളക്കിനെ, മുൻതഫിയൻ വിളക്ക് കെട്ടതാണെന്ന് ഞാൻ വിചാരിച്ചു. ലനൻതു ഞാൻ വിചാരിച്ചു, അതിൽ ഫീലുമുണ്ട് ഫായിലുമുണ്ട്, ഞാനാണ് വിചാരിച്ചത്, ഞാൻ എന്ന വാക്കുണ്ട് ഫീലുണ്ട്, ഫീൽ ലനൻ എന്ന് വരെ ഫീലാണ്, തു ഞാൻ എന്നാണ് അപ്പൊ ഫായിലാണ്. അപ്പൊ ലനൻ എന്ന് വരെ ഫീലും മാവി മബിനി അലസുക്കു തു അതാണ് ഫായിൽ, ഫായിലും
മബിനീൻ അലൽ ദമ്മി ഫി മഹല്ലി റഫ്ഉ. അൽ മിസ്ബാഹ വിളക്കിനെ, മഫ്ഊൽ ബിഹി മൻസൂബൻ, മഫ്ഊൽ ബിഹി അൽ അവ്വൽ ഒന്നാമത്തെ മഫ്ഊൽ ബിഹ, മഫ്ഊൽ ബിഹി അവ്വൽ അല്ലെ. അൽ മിസ്ബാഹ മുന്തഫിൻ രണ്ട് മഫ്ഊലുകൾ ഉണ്ട് അവിടെ. അപ്പൊ മഫ്ഊൽ ബിഹി അവ്വൽ മൻസൂബൻ ബിൽ ഫത്ഹത്തി മുന്തഫിയൻ, മഫ്ഊൽ ബിഹി സാനി മൻസൂബൻ ബിൽ ഫത്ഹത്തി. ഇങ്ങനെയാണ് ഇവക്ക് മഫ്ഊൽ വരെ മൂന്ന് മഫ്ഊൽ ഉണ്ടെങ്കിൽ മഫ്ഊൽ ബിഹി സാനിസ് മൻസൂബ് ബിൽ ഫത്ഹത്തി അല്ലെങ്കിൽ മഫ്ഊൽ ബിഹി മൻസൂബ്, അത് ഏത് ഹർക്കത്ത് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണോ ഗസ്ബ് ചെയ്ത് അതനുസരിച്ച് അങ്ങനെ പറയണം. ഒരു മഫ്ഊൽ, രണ്ട് മഫ്ഊൽ, മൂന്ന് മഫ്ഊൽ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇറാബ് പറയാൻ നമ്മൾ ശീലിക്കണം. ഇസ്മുൽ ഫാഇൽ, നമ്മൾ ഇതിനു മുമ്പ് ഫാഇൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫാഇൽ എന്നാൽ പ്രവൃത്തി ചെയ്ത ആളെയാണ് ഫാഇൽ എന്ന് പറയാം. ഇപ്പോ കതബ മുഹമ്മദ്, മുഹമ്മദ് വായിച്ചു, സോറി മുഹമ്മദ് എഴുതി, അപ്പോ എഴുതിയ ആള് മുഹമ്മദാണ് അല്ലെ. അപ്പൊ മുഹമ്മദിനെയാണ് നമ്മൾ ഫാഇൽ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്മുൽ ഫാഇൽ എന്നാൽ ഒരു പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഫീലിൽ നിന്ന്, ആ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കിനെയാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയാം. ഇപ്പോ കതബ എഴുതി, എഴുതിയവൻ, ആ ഫീലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വാക്ക് അതാണ്. പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഫീലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയാം. ഇപ്പൊ കതബ എഴുതി, ഇത് മൂന്നക്ഷരം അതെങ്ങനെയാ ഉണ്ടാക്കുക? കതബ എഴുതി, എഴുതിയവൻ എന്നുണ്ടാക്കണം നമുക്ക്. എഴുതിയ ആൾ എങ്ങനെയാ ഉണ്ടാക്കുക? അതിന് ആദ്യം നോക്കുക, ഇത് മൂന്നക്ഷരമുള്ള ഒരു ഫീലാണ്, അഥവാ ഇത് തുലാസിയാണ്. തുലാസിയായ ഫീലിൽ നിന്നും നമ്മൾ ഇസ്മുൽ ഫാഇൽ ഉണ്ടാക്കേണ്ടത് ഫാഇൽ എന്ന രൂപത്തിലാണ്. ഫാഇൽ, ഫാഇൽ എന്ന രൂപത്തിൽ അതെങ്ങനെയാണ്? കാതിബുൻ, കാതിബ്. ഫാഇലിൽ നിന്നുണ്ടായതാണല്ലോ ഫാഇൽ, ഫാല, ഫാഇൽ. അതേപോലെ കാതിബ്, ഇങ്ങനെ മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്ന് നമ്മൾ ഇസ്മുൽ ഫാഇൽ ഉണ്ടാക്കൽ ഫാഇൽ എന്ന രൂപത്തിലാണ്. ഫാഇൽ സരിഖ കട്ടു, കള്ളൻ, കട്ടവൻ എന്നെങ്ങനെ പറയാ? സാരിഖ്. അതേപോലെ ഖറഅ വായിച്ചു, വായിച്ചവൻ ഖാരിഖ്. അങ്ങനെ മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്ന് നമ്മൾ ഇസ്മുൽ ഫാഇൽ ഉണ്ടാക്കുക ഫാഇൽ എന്ന രൂപത്തിലാണ്. അഥവാ ഇസ്മുൽ ഫാഇൽ എന്നാൽ ഒന്നുകൂടി പറയാം, ഒരു പ്രവൃത്തി ചെയ്ത ആളെ, ഒരു ഫീല് ചെയ്ത ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയാം. ആ ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഫായിലും ഇസ്മുൽ ഫായിലും നമ്മളെ വ്യത്യാസപ്പെടാം. ഫായിൽ ഇപ്പൊ ഖത്തബ അൻസാർ, അൻസാർ പ്രസംഗിച്ചു, ഖത്തബ അത് ആ ഫീലാണ്, അൻസാർ എന്നത് ഫായിലാണ്. ഖത്തബയും അൻസാറും തമ്മിൽ രൂപത്തിൽ വലിയ സാമ്യതയുണ്ടോ? ഇല്ല, അതിന് രൂപത്തിൽ യാതൊരുവിധ സാമ്യതയില്ല. പക്ഷേ ഇസ്മുൽ ഫായിൽ അങ്ങനെയല്ല, ഫായിൽ ഫീലുമായിട്ട് രൂപസാദൃശ്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ ആ ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ കതബ എഴുതി, എഴുതിയവൻ, ആ ഫീലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം കാതിബുൻ. ഇതിനാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയാം. ഫായിലും ഇസ്മുൽ ഫാഇലും തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഫീലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയാം. അപ്പൊ മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും അത് ഫാഇൽ എന്ന രൂപത്തിലാണ് ഉണ്ടാക്കുക. എന്നാൽ മൂന്നിലേറെ അക്ഷരമുണ്ടെങ്കിലോ? അയച്ചു, അയച്ചവൻ, ആ പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മാണ് ഇസ്മുൽ ഫാഇൽ. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുക? അത് ആദ്യം ഇതിനെ മുതാലിയാക്കണം, അർസല. അതിനെ മുതാലിയാണ് യൂർസിലു. എന്നിട്ട് ഇപ്പൊ അത് മുതാലിയാണല്ലോ, മുതാലിയിൽ നിന്ന് നമ്മൾ ഇനി എന്താ ഉണ്ടാക്കുന്നത്? ഇസ്മുൽ ഫായിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ അക്ഷരത്തിനെ മുതാലത്തിന്റെ അക്ഷരം എന്നാ പറയുക, അഥവാ മുതാലിയിൽ ഉണ്ടാകുന്ന അക്ഷരമാണ് ഈ മുതാലത്തിന്റെ അക്ഷരം. നമ്മളിനി ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കാൻ പോവല്ലേ, മുതാലത്തിന്റെ അക്ഷരം മുതാലിയിൽ മതി. അതുകൊണ്ട് ഈ അക്ഷരത്തെ നമ്മളങ് കളഞ്ഞു. ഇപ്പൊ റുസിലു എന്നായി. അങ്ങനെ മുതാലത്തിന്റെ അക്ഷരം കളഞ്ഞ ശേഷം
ഒരു മു എന്ന് ചേർക്കുക. മു ലൊമ്മുള്ള മീമ് മു എന്ന് ചേർക്കുക. അപ്പോ ആദ്യം ഇതിനെ മുതാരിയാക്കി, മുതാരിയാക്കിയ ശേഷം മുതാരത്തിന്റെ അക്ഷരം കളഞ്ഞു, പകരം മു എന്ന് ചേർത്തു. എന്നിട്ട് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ ചെയ്യുക. ഇവിടെ കെസർ തന്നെയാണ് അവസാനത്തിൽ തൻവീനും. മുർസിലുൻ, മുർസിൽ അയച്ചവൻ എന്നായി. അതേപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അക്റമ ആദരിച്ചു, ആദരിച്ചവൻ. അതിൽ നിന്നുണ്ടാക്കണം. അപ്പൊ ആദ്യം ഇത് നാലക്ഷരമുണ്ട്, അതിനാൽ ആദ്യം അതിനെ മുതാരിയാക്കുന്നു, യുക്തിരിമു. എന്നിട്ട് മുതാരത്തിന്റെ ഈ അക്ഷരം കളയുന്നു. അതിന്റെ ന്യായം മുതാരിയിൽ മതി, മുതാരത്തിന്റെ അക്ഷരം ഇസ്മുൽ ഫായിലും മുതാരത്തിന്റെ അക്ഷരത്തിന് ആവശ്യമില്ലല്ലോ. അപ്പോ മുതാരത്തിന്റെ അക്ഷരം കളഞ്ഞു, ശേഷം മു എന്ന് ചേർക്കുന്നു, ഒമ്മുള്ള മീമ് ചേർക്കുക. അവസാനത്തെ മുമ്പ് അവസാനത്തേതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ ചെയ്യുന്നു. ഇവിടെ കെസർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, എല്ലായിടത്തും കെസറാവണമെന്നില്ല, ഇവിടെ ഇപ്പോൾ കെസർ തന്നെയാണ് ഉള്ളത്. മുക്കിരിമുൻ ആദരിച്ചവൻ. അപ്പൊ ഇങ്ങനെയാണ് ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കുക. ഇനി ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ഇസ്മുൽ ഫായിൽ സദഖൽ ഗുലാമു, കുട്ടി സത്യം പറഞ്ഞു. സദഖ സത്യം പറഞ്ഞാൽ ഗുലാമു കുട്ടി. ഫൽ ഗുലാമു അപ്പോൾ കുട്ടി. സ്വാദിഖുൻ സത്യം പറഞ്ഞവനാണ്. അപ്പൊ സദഖ എന്നുണ്ടാക്കിയാണ് സ്വാദിഖ് സത്യം പറഞ്ഞവൻ. നദിമ ഖേദിച്ചു അൽ ലാലിമു അക്രമി അക്രമി ഖേദിച്ചു. ഫൽ ലാലിമു അപ്പോൾ അക്രമി നാദിമുൻ ഖേദിച്ചവനാണ്. ഇവിടെ നമ്മുടെ വിഷയം നദിമേ എന്നുണ്ടാക്കിയെടുത്ത് ഇസ്മുൽ ഫായിലാണ് നാദിമുൻ. സറഖൽ ലിസു കള്ളൻ കട്ടു അൽ മതാഅ ചരക്ക്. ഫൽ ലിസു അപ്പോൾ കള്ളൻ സാരിഖുൻ കള്ളനാണ് മോഷ്ടിച്ചവനാണ്. റസ നട്ടു അൽ ബുസ്താനിയു തോട്ടക്കാരൻ അശജറ മരത്തെ നട്ടു. ഫൽ ബുസ്താനിയു അപ്പോൾ തോട്ടക്കാരൻ ഖാരിസുൻ നട്ടവനാണ്. റസ ഖാരിസ് സറഖ സാരിഖ് നദിമ നാദിം സ്വദഖ സ്വാദിഖ്. മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? മറ്റൊരു വിധത്തിലുമല്ല, അതിൽ ഫാഇൽ എന്ന രൂപത്തിലാണ്. വളരെ എളുപ്പമാണ് മൂന്നക്ഷരമുള്ളതിൽ നിന്നും ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കൽ, ഫാഇൽ എന്ന രൂപത്തിൽ. അതിനവ റജുൽ അതിനവ തെറ്റ് ചെയ്തു ആ റജുലു പുരുഷൻ. അതിനവ നാലക്ഷരമില്ലേ, ഫ റജുൽ അപ്പോൾ പുരുഷൻ. മുദ്നിബുൻ തെറ്റ് ചെയ്തവനാണ്, തെറ്റ് ചെയ്തവൻ. അതിനവയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് മുദ്നിബുൻ. അത് മുദ്നിബ് എന്നുണ്ടായത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലാണ്. ഈനത്ത മുറിഞ്ഞു അൽ ഹുസ്നു കൊമ്പ് മുറിഞ്ഞു. ഫൽ ഹുസ്നു അപ്പോൾ കൊമ്പ് മുൻ കത്തിയോൻ മുറിഞ്ഞതാണ്. അത്തത്താന സ്വാനിയോ അത്തത്താന നന്നാക്കി ആ സ്വാനിയോ നിർമ്മാതാവ് അൽ അമല ജോലി നന്നാക്കി. ഫ സ്വാനിയോ അപ്പോൾ നിർമ്മാതാവ് മുത്തഖിനും നന്നാക്കിയവരാണ്. ഇസ്തജാബ സ്വീകരിച്ചു അള്ളാഹു അള്ളാഹു സ്വീകരിച്ചു അദ്വാ പ്രാർത്ഥന. ഫല്ലാഹു അപ്പോൾ അള്ളാഹു മുസ്തജീബൻ ഉത്തരം സ്വീകരിച്ചവനാണ്. മുസ്തജീബ് ഉത്തരം നൽകിയവനാണ് സ്വീകരിച്ചവൻ. നോക്കാം ഇസ്മുൽ ഫായിൽ കായിദയിൽ ശ്രദ്ധിക്കാം. ഇസ്മുൽ ഫായിൽ എന്നാൽ ഇസ്മുൻ അതൊരു ഇസ്മാണ്, മസൂഖുൻ ഉണ്ടാക്കിയെടുത്ത ഇസ്മാണ്. അതാണ് ഇസ്മുൽ ഫായിലിന്റെ പ്രത്യേകത. ഫായില് നമ്മൾ എവിടുന്ന ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല, ഇസ്മുൽ ഫായില് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഒരു ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്തിനാ? ലി ദലാലത്തി അല, സൂചിപ്പിക്കാൻ വേണ്ടി. മാ ഫാലൽ ഫിഫാ ഫാല ചെയ്തവനെ അൽ ഫീൽ പ്രവൃത്തി, പ്രവൃത്തി ചെയ്തവനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ ഫായില് എന്ന് പറയാം. ഇസ്മൻ മസൂഖൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മാണ്. ലി ദലാലത്തി സൂചിപ്പിക്കാൻ വേണ്ടി. അലാമ ഫാലൽ ഫീൽ പ്രവൃത്തി ചെയ്തവനെ. ബഹു അത് പിന്നെ സുലാത്തി, സുലാത്തിയിൽ നിന്നും മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും. സുലാത്തി എന്ന് പറഞ്ഞ മൂന്നക്ഷരമുള്ള ഫീൽ എങ്ങനെ ഉണ്ടാക്ക? അല സൂറത്തി ഫായിൽ ഫായിൽ എന്ന രൂപത്തിലാണ് ഉണ്ടാക്കുക. ഒമിൻ ഗൈരി സുലാത്തി, സുലാത്തി അല്ലാത്തിൽ നിന്നോ. അല സൂറത്തി മുലാരി, അതിന്റെ മുലാരിയുടെ രൂപത്തിൽ. ബി ബുദാലി മാറ്റിക്കൊണ്ട്, ഹർഫൽ മുലാറത്തി മുലാറത്തിന്റെ അക്ഷരത്തെ മാറ്റിക്കൊണ്ട്, മീമൻ മൂമൻ ലൊമ്മുള്ള ഒരു മീമാക്കി മാറ്റുക. എന്തിനാ? മുലാറത്തിന്റെ അക്ഷരത്തെ, അഥവാ മുലാറത്തിന്റെ അക്ഷരം കളഞ്ഞ് പകരം ലൊമ്മുള്ള ഒരു മീമ് അഥവാ മു എന്ന് ചേർക്കുക.
വസരി കസുര് ചെയ്തുകൊണ്ടും മാ കബരലാഹരി അവസാനത്തേതിന് മുമ്പുള്ളതിനെ കസുര് ചെയ്തുകൊണ്ടുമാണ് മൂന്നിലേറെ അക്ഷരമുള്ളതിൽ നിന്നും നമ്മൾ ഇസ്മിൽ ഫായിൽ ഉണ്ടാക്കുക. അഥവാ മൂന്നിലേറെ അക്ഷരമുള്ളതിനെ ആദ്യം മുദാരയാക്കുന്നു, ശേഷം മുദാരത്തിന്റെ അക്ഷരം കളയുന്നു, എന്നിട്ട് മൂ എന്ന് ചേർക്കുന്നു, അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കസുര് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കുക. അടുത്തത് ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ എന്നാൽ എന്താണ്? നേരത്തെ ഇസ്മുൽ ഫായിൽ പഠിച്ചു. ഇസ്മുൽ മഫ്ഊൽ എന്നാൽ പ്രവൃത്തി ചെയ്യപ്പെട്ട ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയാം. ഇപ്പോൾ ശരിബ, കുടിച്ചു, കുടിക്കപ്പെട്ടത്. കുടിച്ചവൻ എന്നാല് പ്രവൃത്തി ചെയ്തവനല്ലേ, പ്രവൃത്തി ചെയ്തവൻ അത് ഇസ്മുൽ ഫായിലാണ്. ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കൽ എങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു. ഫായിൽ എന്ന രൂപത്തിൽ ഇത് മൂന്നക്ഷരമുള്ള ഫീലാണ്. ഇത് നിന്ന് ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കൽ ഫായിൽ എന്ന രൂപത്തിൽ ചാരിബുൻ, കുടിച്ചവൻ. ഇവിടെ നമ്മൾ ഇസ്മുൽ മഫ്ഊലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാ ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കുക? സംശയം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കൽ ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കൽ ഫായിൽ എന്ന രൂപത്തിൽ, ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കൽ മഫ്ഊൽ എന്ന രൂപത്തിൽ. അപ്പോൾ എങ്ങനെയാ മഫ്ഊൽ? മഫ്ഊൽ എന്ന രൂപത്തിലാണ്. അപ്പോ മസ്റൂബ്, മസ്റൂബ്. വളരെ എളുപ്പമാണ്. ഇസ്മുൽ മഫ്ഊൽ മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കൽ മഫ്ഊൽ എന്ന രൂപത്തിലാണ്. അപ്പോ മറ്റൊരു ഉദാഹരണം, തൊറത, ആട്ടിയോടിച്ചു. ഇതിൽ നിന്ന് ഇസ്മുൽ ഫായിൽ, ഇസ്മുൽ മഫ്ഊൽ എങ്ങനെ ഉണ്ടാക്കും? മത്റൂദ്. കതബ, മക്തൂബ്. ഖറഅ, മഖ്റൂഉ. ജലസ, മജ്ലൂസ്. മഫ്ഊൽ എന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഓരോ ഫീലിൽ നിന്നും. എന്നാൽ മൂന്നിലേറെ അക്ഷരമുള്ള ഒരു ഫീലാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ? അത് നേരത്തെ ഇസ്മുൽ ഫായിൽ പഠിച്ചതുകൊണ്ട് ഇത് പഠിക്കൽ വളരെ എളുപ്പമാണ്. പാർസല, അതിൽ നിന്ന് എങ്ങനെയായിരുന്നു ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കിയത്? ഒന്നുകൂടി ഓർക്കാം. അതിനെ മുദാരിയാക്കി, യുർസിലു. മുദാരത്തിന്റെ അക്ഷരം കളയുക, കാരണം മുദാരിയിൽ മതിയല്ലോ മുദാരത്തിന്റെ അക്ഷരം. ഇപ്പൊ നമ്മൾ ഇസ്മുൽ ഫായിൽ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുദാരത്തിന്റെ അക്ഷരം കളഞ്ഞു, പകരം മൂ എന്ന് ചേർത്തു. അവസാനത്തെ മുമ്പുള്ളതിൽ കസ്ര ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവസാനത്തെ മുമ്പുള്ളതിന് കസ്ര ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ആ കസ്റിന് പകരം അവസാനത്തെ മുമ്പുള്ളതിന് ഫതഹ്. മുർസലുൻ, അയക്കപ്പെട്ടവൻ. മുർസൽ, അയക്കപ്പെട്ടവൻ. മുർസിൽ, അയച്ചവൻ. അയക്കപ്പെട്ടവൻ. അതേപോലെ നേരെ എഴുതിയ മറ്റേ ഉദാഹരണം, അക്രമ, ആദരിച്ചു. എങ്ങനെയാണ്? യുക്രിമു, അത് മുദാരിയാക്കി. ശേഷം ഈ മുദാരത്തിന്റെ അക്ഷരം കളഞ്ഞ് പകരം ചേർത്തു. അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കസ്ര ചെയ്തു. അങ്ങനെയാണ് ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കിയത്. ഇസ്മുൽ മഫ്ഊൽ ആകുമ്പോൾ ഇതൊക്കെ ചെയ്തു അവസാനത്തെ മുമ്പുള്ളതിന് കസ്ര എന്നതിന് പകരം ഫതഹ് ചെയ്യുക. മുക്റമുൻ, ആദരിക്കപ്പെട്ടവൻ. മുക്റമുൻ. അപ്പൊ ഇങ്ങനെയാണ് ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കുക. മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും മഫ്ഊൽ എന്ന രൂപത്തിൽ, മൂന്നിലേറെ അക്ഷരമുള്ള ഫീലിൽ നിന്നും ആദ്യം അതിനെ മുദാരിയാക്കുന്നു, മുദാരത്തിന്റെ അക്ഷരം കളഞ്ഞ് മൂ എന്ന് ചേർക്കുന്നു, അവസാനത്തെ അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കുക. ഉദാഹരണം ശ്രദ്ധിക്കുക. പുസ്തകത്തിൽ ശരീഫ്തു, ഞാൻ കുടിച്ചു. അൽ ലബന, പാല് കുടിച്ചു. ഫൽ ലബന, അപ്പോൾ പാല്. മസ്റൂബുൻ, കുടിക്കപ്പെട്ടതാണ്. ശരിബ, മസ്റൂബ്. തൊറത്തു, ഞാൻ ആട്ടി ഓടിച്ചു. അൽ ഖാദിമ, സേവകനെ. ഫൽ ഖാദിമു, അപ്പോൾ സേവകൻ. മത്റൂദുൻ, ആട്ടി ഓടിക്കപ്പെട്ടതാണ്. ത്വറദ, മത്റൂദ്. ഫതഹ്തു, ഞാൻ തുറന്നു. അൽ ബാബ, വാതിലിനെ. ഫൽ ബാബു, അപ്പോൾ വാതിൽ. മഫ്തൂഹുൻ, തുറക്കപ്പെട്ടതാണ്. ശമിംതു, ഞാൻ മണത്തു. അൽ വർദ, പനിനീർ പൂവിനെ. ഫൽ വർദു, അപ്പോൾ പനിനീർ പൂവ്. മസ്മൂമുൻ, മണക്കപ്പെട്ടതാണ്. മസ്മൂം, ശമീം, ശമ്മ, മസ്മൂം. അപ്പൊ മൂന്നക്ഷരമുള്ളതാണ്.
അതിൽ നിന്ന് മഫ്ഊൽ എന്ന രൂപത്തിൽ മസ്റൂബ് മത്റൂദ് മഫ്തൂഹ് മസ്മൂം എല്ലാം മഫ്ഊൽ എന്ന രൂപത്തിലാണ് മൂന്നക്ഷരമുള്ളതിൽ നിന്ന് ഉണ്ടാക്കിയത്. ഇനി മൂന്ന് ലെയർ അക്ഷരമുള്ളത് നോക്കൂ. അക്റംതു, ഞാൻ ആദരിച്ചു. അല്ലൈഫ് അതിഥിയെ, ഫല്ലൈഫു അപ്പോൾ അതിഥി. മുക്റമുൻ, ആദരണീയനാണ്, ആദരിക്കപ്പെട്ടവനാണ്. ആഖബത്തു, ഞാൻ ശിക്ഷിച്ചു. അൽ മുദ്രിബ, കുറ്റവാളിയെ. ഫൽ മുദ്രിബു, അപ്പോൾ കുറ്റവാളി. മുആഖബുൻ, ശിക്ഷിക്കപ്പെട്ടവനാണ്. താമത്തു, ഞാൻ മനഃപൂർവ്വം പാലിച്ചു. അസ്സുക്കൂത്ത, ഞാൻ അവലംബിച്ചു. അസ്സുക്കൂത്ത, മൗനം അവലംബിച്ചു. ഫസ്സുക്കൂത്തു, അപ്പോൾ മൗനം. മുതഅമ്മദുൻ, അവലംബിക്കപ്പെട്ടതാണ്. ഇസ്തഹ്സൻതു, ഞാൻ നന്നാക്കിയാൽ. കലാമ, സംസാരത്തെ. ഫൽ കലാമ, അപ്പോൾ സംസാരം. മുസ്തഹ്സനും, നന്നാക്കപ്പെട്ടതാണ്. അപ്പോൾ മൂന്നിലേറെ അക്ഷരമുള്ളതിൽ നിന്നും ഇങ്ങനെയാണ് ഇസ്മുൽ മഫൂൽ ഉണ്ടാക്കൽ. ഇനി ആ കായിക കൂടി ശ്രദ്ധിക്കുക. ഇസ്മുൽ മഫൂൽ, ഇസ്മുൽ മഫൂൽ എന്നാൽ ഇസ്മുൽ മസൂബുൻ. നേരത്തെ പറഞ്ഞ ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടാക്കിയെടുത്ത ഇസ്മാണ്, ഒരു ഫീലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മാണ് ഇസ്മുൽ മഫൂൽ. മഫൂൽ എന്നത് നമ്മൾ ഉണ്ടാക്കുന്ന എടുക്കുന്നതല്ല. ഇസ്മുൽ മഫൂൽ ഒരു ഫീലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ലി ദലാലത്തി, അല, സൂചിപ്പിക്കാൻ വേണ്ടി. മാ വഖ അലൈഹി ഫീലുൽ ഫാഇലി, ഫാഇലിന്റെ പ്രവർത്തനം ആരുടെ മേലാണോ സംഭവിച്ചത്, അയാളെ സൂചിപ്പിക്കാൻ വേണ്ടി, അഥവാ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫീലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മിനെയാണ് ഇസ്മുൽ മഫൂൽ എന്ന് പറയുന്നത്. വഹുവ, അത് മിന തുലാദി, മൂന്നക്ഷരമുള്ള ഫീലിൽ നിന്നും. അല, സൂറത്തി മഫ്ഊൽ, മഫ്ഊൽ എന്ന രൂപത്തിലാണ് ഉണ്ടാക്കുക. ഒമിൻ ഗൈറു തുലാദി, എന്നാ തുലാദി അല്ലാതിൽ നിന്നോ, മൂന്നിലേറെ അക്ഷരമുള്ള ഫീലിൽ നിന്നോ. അല, സൂറത്തി ഇസ്മുൽ ഫായിൽ, ഇസ്മുൽ ഫായിലിന്റെ അതേ രൂപത്തിൽ. നേരത്തെ ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കുക, അതേ രൂപത്തിൽ തന്നെയാണ് മൂന്നിലേറെ അക്ഷരമുള്ള ഫീലിൽ നിന്നും ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, മഅ ഫത്ഹി, ഫത്ഹ് ചെയ്യുന്നതോടൊപ്പം. മാ ഖബ്ല അൽ ആഖിരി, അവസാനത്തെ മുമ്പുള്ളതിന് ഫത്ഹ് ചെയ്യുകയും വേണം. മൂന്നിലേറെ അക്ഷരമുള്ളതിൽ നിന്ന് ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കൽ ഇസ്മുൽ ഫായിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവസാനത്തിന് മുമ്പുള്ളതിന് കെസർ അല്ല, ഫത്ഹ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു വ്യത്യാസമാണ് അവതമീറുള്ളത്. അൽ മുസ്തഫിന, പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. എന്താണ് അൽ മുസ്തഫിന? ഇസ്തഥന എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തി എന്നാണ് അർത്ഥം. അതിൽ മുസ്തഥന എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഉദാഹരണം വായിച്ചു നോക്കൂ. ഹലറൽ അസ്തിഖാവു, കൂട്ടുകാർ വന്നു. ഇല്ല അലിയൻ, അലി ഒഴികെ. കൂട്ടുകാർ എല്ലാവരും വന്നു, അലി എന്ന കൂട്ടുകാരനെ ഒഴികെ, അലി ഒഴികെ. ഇവിടെ കൂട്ടുകാർ എന്നതിൽ നിന്നും അലിയെ മാറ്റി നിർത്തുക. വന്ന കൂട്ടുകാർ, കൂട്ടുകാരെല്ലാം വന്നു, ഒരാൾ ഒഴികെ. അലിയെ ആ ഗ്രൂപ്പിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. ഈ മാറ്റി നിർത്തപ്പെട്ട ഈ അലിയെയാണ് നമ്മൾ മുസ്തസ്ന എന്ന് പറയാം. മുസ്തസ്ന ഏത് ഗ്രൂപ്പിൽ നിന്നാണ് മാറ്റി നിർത്തിയത്? അൽ അസ്തിഖാ, കൂട്ടുകാർ എന്ന ഈ ഗ്രൂപ്പിൽ നിന്നാണ് മാറ്റി നിർത്തുന്നത്. ഈ ഗ്രൂപ്പ് ഇതിനെ മുസ്തസ്ന മിൻഹു എന്ന് പറയും. മുസ്തസ്ന മിൻഹു, ഈ മുസ്തസ്ന മിൻഹു അഥവാ ആരെയാണോ നമ്മൾ മാറ്റി നിർത്തുന്നത്, ആ മാറ്റി നിർത്തപ്പെടുന്ന ആളെ മുസ്തസ്ന എന്ന് പറയും. കൂട്ടുകാരെല്ലാം വന്നു, അലി ഒഴികെ. അപ്പോ അലിയെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ മാറ്റി നിർത്തപ്പെടുന്ന ഈ വ്യക്തിയെ, ഈ വസ്തുവിനെ നമ്മൾ മുസ്തസ്ന എന്ന് പറയുന്നു. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് മാറ്റി നിർത്തുന്നത്? കൂട്ടുകാർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ ആ കൂട്ടുകാർ എന്ന ആ ഗ്രൂപ്പിനെ മുസ്തസ്ന മിൻഹു എന്ന് പറയുന്നു. ഈ മുസ്തസ്ന മിൻഹു പരിശോധിച്ചാൽ കാണാം, ഈ അലി കൂടി ഈ കൂട്ടുകാരുടെ ഗണത്തിൽ പെട്ടതാണ്. കൂട്ടുകാരെല്ലാം വന്നു മുഹമ്മദ് ഒഴികെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആ കൂട്ടുകാരുടെ ഗണത്തിൽ പെട്ടതാണ്. അപ്പൊ മുസ്തസ്ന മിൻഹു എന്ന എന്താണെന്ന് ചോദിച്ചാൽ വിശാലമായിട്ട് പറയാം, എന്ത്, അലി കൂടി ഉൾക്കൊള്ളുന്ന ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ മുസ്തസ്ന മിൻഹു എന്ന് പറയാം. ഏത് ഗ്രൂപ്പിൽ നിന്നാണോ അലിയെ മാറ്റി നിർത്തിയിരിക്കുന്നത്, ആ ഗ്രൂപ്പിനെ നമ്മൾ മുസ്തസ്ന മിൻഹു എന്ന് പറയുന്നു. ഇങ്ങനെ ഇവിടെ മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഇല്ലായാണ്. ഇല്ലായെ അദാത്തുൽ ഇസ്തിഥ്നാ എന്നാണ് പറയാം. മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിച്ച അദാത്ത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മുസ്തസ്ന, എന്താണ് മുസ്തസ്ന മിൻഹു, എന്താണ് അദാത്ത്? ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒരാളെ മാറ്റി നിർത്തുന്നു.
അപ്പോ ആ അയാളെ മാറ്റി നിർത്തപ്പെടുന്ന ആളെ നമ്മൾ മുസ്തഫിന എന്ന് പറയുന്നു. ഏത് ഗ്രൂപ്പിൽ നിന്നാണോ മാറ്റുന്നത് ആ ഗ്രൂപ്പിനെ മുസ്തഫിന മിൻഹു എന്ന് പറയുന്നു. മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച അക്ഷരം ഹർഫ് അതിനെ അദാത്തുൽ ഇസ്തിഥ്നാ എന്നും പറയുന്നു. ഇനി പുസ്തകത്തിൽ ശ്രദ്ധിക്കാം. ഹദറൽ അസ്തിഖാവു, കൂട്ടുകാർ വന്നു. ഇല്ല അലിയൻ, അലി ഒഴികെ. അവിടെ ഏതാണ് മുസ്തഫിന? അലിയൻ, മാറ്റി നിർത്തപ്പെട്ട ആൾ അലിയൻ, അലിയല്ലേ. അപ്പൊ അലിയൻ മുസ്തഫിന എന്ന് പറയുന്നു. മുസ്തഫിന മിനുഹു ഏതാണ്? അല്ല അസ്തിഖാവു, കൂട്ടുകാർ, ആ ഗ്രൂപ്പിൽ നിന്നാണല്ലോ മാറ്റി നിർത്തുന്നത്. ഹല്ലൽത്തു, ഞാൻ ചെയ്തു, ഞാൻ പരിഹരിച്ചു. മസായിൽ, ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, അൽ ഹിസാബി, കണക്കിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു. ഇല്ല മസ്അലത്തൻ, ഒരു ചോദ്യം ഒഴികെ. അപ്പോ ഒരു ചോദ്യം മാറ്റി നിർത്തുകയാണ്. ആ ചോദ്യം, ആ മസ്അലത്തൻ എന്ന ആ വാക്കിനെയാണ് മുസ്തഫിന എന്ന് പറയാം, മാറ്റി നിർത്തപ്പെട്ട ആ ചോദ്യത്തെ. അപ്പൊ മുസ്തഫിന മിൻഹു ഏതാണ്? കണക്കിലെ ചോദ്യങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്തിയല്ലേ. ആ ഗ്രൂപ്പിനെ നമ്മൾ മസായിലുൽ ഹിസാബ് എന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ മുസ്തഫിന മിൻഹു എന്ന് പറയുന്നു. ഖറഅത്തു, ഞാൻ വായിച്ചു അൽ കിതാബ, പുസ്തകത്തെ. ഇല്ലാ സ്വഫത്തൈനി, രണ്ട് പേജ് ഒഴികെ. പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു, രണ്ട് പുസ്തകം ഒഴികെ, രണ്ട് പേജ് ഒഴികെ. ആ രണ്ട് പേജിനെ മാറ്റി നിർത്തുകയാണ്. ആ മാറ്റി നിർത്തപ്പെടുന്ന സ്വഫത്തൈനി എന്ന വാക്കിനെയാണ് മുസ്തഫിന എന്ന് പറയാം. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് മാറ്റി നിർത്തുന്നത്? പുസ്തകം, മുഴുവൻ പുസ്തകത്തിൽ നിന്നും രണ്ട് പേജ് മാറ്റി നിർത്തുകയാണ്. ആ മുഴുവൻ പുസ്തകത്തെ, അൽ കിതാബ എന്ന വാക്കിനെയാണ് മുസ്തഫിന മിൻഹു എന്ന് പറയാം. ഇൻതള കഴിഞ്ഞു, ആ സൈഫു, വേനൽക്കാലം കഴിഞ്ഞു. ഇല്ലാ യൗമേനി, രണ്ട് ദിവസം ഒഴികെ. വേനൽക്കാലത്തിൽ നിന്നും രണ്ട് ദിവസത്തെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ യൗമേനി, ആ രണ്ട് ദിവസത്തെ മുസ്തഫിന എന്ന് പറയും. ഏത് ഗ്രൂപ്പിൽ നിന്ന് ആ വേനൽക്കാലം എന്ന ഒരുപാട് ദിവസങ്ങളുടെ ആ കൂട്ടത്തെയാണ് മുസ്തഫിന മിൻഹു എന്ന് പറയാം. എന്താണ് മുസ്തഫിന, എന്താ മുസ്തഫിന മിൻഹു? മനസ്സിലായല്ലോ. യുസമ്മ അൽ ഇസ്മു അല്ലദി യഖഉ ബഅദ ഇല്ല മുസ്തഫിന. യുസമ്മ വിളിക്കപ്പെടുന്നു, അൽ ഇസ്മു ഇസ്മു, അല്ലദി യഖഉ വരുന്ന, സംഭവിക്കുന്ന, ബഅദ ഇല്ല, ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിനെ മുസ്തഫിന, മുസ്തഫിന എന്ന് പറയുന്നു. ആണല്ലോ, ഇല്ലക്ക് ശേഷം വന്ന്, ഇല്ലക്ക് ശേഷമാണല്ലോ മാറ്റി നിർത്തപ്പെട്ട ഇസ്മു വന്നത്. അപ്പോൾ ഇല്ലക്ക് ശേഷം വരുന്ന ആ ഇസ്മിനെയാണ് നമ്മൾ മുസ്തഫിന എന്ന് പറയാം. യുസമ്മ വിളിക്കപ്പെടുന്നു, അൽ ഇസ്മു ഇസ്മു, അല്ലദി യജീഉ വരുന്ന, ഖബ്ലഹ ആ ഇല്ലയുടെ മുമ്പ് വരുന്ന ആ ഇസ്മിനെ. അതോടൊപ്പം വയസ്തമിലു ആ ഇസ്മു ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഫിൽ മാന ആശയത്തിൽ, അലാമാ ബഅദഹ ആ ഇല്ലക്ക് ശേഷമുള്ളതിനെ കൂടി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആ വാക്കിനെയാണ് മുസ്തഫിന മിൻഹു എന്ന് പറയുന്നത്. ആ ഇല്ലയുടെ മുമ്പാണ് മുസ്തഫിന മിൻഹു ഉണ്ടാകുക. മുസ്തഫിന കൂടി അതിൽ ഉൾപ്പെട്ടതായിരിക്കുകയും ചെയ്യും. അതിൽ മുസ്തഫിനാബി ഇല്ല. എന്നാ മുസ്തഫിനാബി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യുദ്ധർ ബാദഹ ആ ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിനെയാണ് മുസ്തഫിനാബി ഇല്ല എന്ന് പറയാ. മുഖാലിഫൻ, എതിരായിക്കൊണ്ട്, ഫിൽ ഹുക്കുമി വിധിയിൽ, ദിമാ ഖബലഹ അതിന് മുമ്പുള്ളതിന്റെ വിധിക്കെതിരായിക്കൊണ്ട് ഇല്ലക്ക് ശേഷം വരുന്ന ആ ഇസ്മിനെയാണ് മുസ്തഫിനാബി ഇല്ല എന്ന് പറയാം. ഇത് ഇല്ലക്ക് ശേഷമാണ് വന്നത്, അതിനാൽ ഇതിന് മുസ്തഫിന എന്ന് മാത്രമല്ല മുസ്തഫിനാബി ഇല്ല, ഇല്ല കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഇസ്മി എന്ന് ഇതിനെ പറയാം. ഇവിടെ ഇതിന്റെ വിധിക്കെതിരായിട്ടാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അഥവാ കൂട്ടുകാരെല്ലാം വന്നു, ഇവരൊക്കെ വന്നു, അലി ഒഴികെ വന്നു എന്ന വിധിയല്ലല്ലോ, വന്നു എന്ന വിധിയല്ലല്ലോ ഇതിനുള്ളത്. അപ്പോൾ ഇവയുടെ വിധിക്കെതിരായി ഒരാളെ മാറ്റി നിർത്തുക. ഓക്കെ, ഇനി ഹുക്കുമുൽ മുസ്തഫിനാബി ഇല്ല, മുസ്തഫിനാബി ഇല്ലയുടെ നിയമമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ ഇല്ലക്ക് ശേഷം വന്ന ഈ മുസ്തഫിനത്ത് നമ്മൾ എങ്ങനെയാണ് ഇഖ്റാബ് ചെയ്യുക, അതാണ് ഇവിടുത്തെ വിഷയം. ഹദറൽ അസ്തിഖാവു, കൂട്ടുകാർ വന്നു. ഇല്ല അലിയൻ എന്നോ, ഇല്ല അലിയുൻ എന്നോ, ഇല്ല അലിയൻ എന്നോ പറയുന്നത്. ഈ മുസ്തഫിനക്ക് നമ്മൾ എന്ത് ഇഖ്റാബ് കൊടുക്കും? ഇതിന് റഫാ കൊടുക്കണം. ഈ മുസ്തഫിന മിൻഹുവിന് റഫ തന്നെയാ കൊടുക്കണം. കാരണം ഹദറ വന്നു, ആര്, അൽ അസ്തിഖാവു, കൂട്ടുകാർ വന്നപ്പോൾ ഫായിലാണ്, ഫായിലിന് റഫ് ആണ് കൊടുത്തു. അത് അങ്ങനെ തന്നെ. ഇനി നമ്മളെ വിഷയം അലിയുൻ എന്നോ അലിയൻ എന്നോ അലിയിൻ എന്നോ എന്ത് പറയണം, എങ്ങനെ പറയും, അതാണ് ഇനി നമ്മളെ വിഷയം. അത് ഇവിടെ അലിയൻ എന്ന് തന്നെ പറയാവൂ.
അലിയൻ എന്ന് മാത്രമേ പറയൂ. കാരണം രണ്ട് കാരണങ്ങൾ ഒത്തുവന്നതിനാൽ, രണ്ട് സംഗതികൾ ഒത്തുവന്നതിനാൽ ഇവിടെ നസ്ബ് മാത്രമേ ചെയ്യാവൂ, അലിയൻ എന്നേ പറയൂ. ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ സംഗതി, ഈ സെന്റൻസ് പോസിറ്റീവാണ്. കൂട്ടുകാർ വന്നു, സെന്റൻസ് മുസ്ബത്താണ്, കലാം മുസ്ബത്താണ്. അത് കൂട്ടുകാർ വന്നില്ല എന്നല്ലല്ലോ, കൂട്ടുകാർ വന്നു, ചെയ്തു എന്നാണ്, വന്നു എന്നാണ്. അഥവാ ഈ സെന്റൻസ് പോസിറ്റീവാണ്, അതാണ് ഒരു കാരണം. കൂട്ടുകാർ വന്നു എന്നാ പറയുന്നത്. കൂട്ടുകാർ വന്നില്ല, ഇല്ല എന്നായിരുന്നുവെങ്കിൽ അത് നെഗറ്റീവ് ആകുമായിരുന്നു. ഇത് പക്ഷേ ഈ സെന്റൻസ് പോസിറ്റീവാണ്, അഥവാ സെന്റൻസ് മുസ്ബത്താണ്, വന്നു എന്നാണ്. രണ്ടാമത്തെ കാരണം, ഇവിടെ ഈ സെന്റൻസിൽ മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടുമുണ്ട്. മുസ്തസ്ന മിൻഹു സെന്റൻസിലുണ്ട്, മുസ്തസ്ന മിൻഹു സെന്റൻസിലുണ്ട്. രണ്ട് കാരണങ്ങളാൽ, ഒന്ന് ഈ സെന്റൻസ് പോസിറ്റീവാണ്, രണ്ടാമത്തത് ഈ സെന്റൻസിൽ മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആവുകയും മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും ചെയ്താൽ മുസ്തസ്നക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാകുന്നു എന്നാണ് നിയമം. അഥവാ ഈ സെന്റൻസ് പോസിറ്റീവാണ്, അറബിയിൽ പറഞ്ഞാൽ ഇനാകാരിൽ കലാമു മുസ്ബത്തൻ, കലാം മുസ്ബത്തായാൽ, കലാം എന്ന സെന്റൻസ്, സെന്റൻസ് മുസ്ബത്തായാൽ, പോസിറ്റീവ് ആയാൽ, മുസ്തസ്ന മിൻഹു മദ്കൂറൻ, ഈ മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും ചെയ്താൽ, ഇനാകാരിൽ മുസ്തസ്ന മിൻഹു, അത് ഈ സെന്റൻസിൽ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വജബ നസ്ബുൽ മുസ്തസ്ന, മുസ്തസ്നക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാകുന്നു. ഇനി ഈ സെന്റൻസ് ഇപ്പോൾ പോസിറ്റീവാണ്, മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ ഈ നിയമവും ഇല്ലാതാകും. ഈ സെന്റൻസ് നോക്കാം, മാ ഹളറ, സെന്റൻസ് നെഗറ്റീവായി നിൽക്ക, പോസിറ്റീവ് എന്നത് മാറി നെഗറ്റീവായി പോയി, സെന്റൻസ് നെഗറ്റീവായി പോയി, എന്ത് ചെയ്യും? അപ്പോൾ ഈ നിയമവും ഇല്ലാതാകും. അലിയൻ എന്നാൽ നിർബന്ധമായി നസ്ബ് ചെയ്യണം എന്ന നിയമം അതോടുകൂടി ഇല്ലാതാകും. അപ്പോൾ എന്താ സംഭവിക്കാം? അപ്പോൾ സെന്റൻസ് നെഗറ്റീവായി എങ്കിൽ, സെന്റൻസ് നെഗറ്റീവ് ആവുകയും മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും ചെയ്താൽ നമുക്ക് നസ്ബ് ചെയ്യാം, നസ്ബ് ചെയ്യാം എന്നാണ്, ചെയ്യണം എന്നില്ല, നസ്ബ് ചെയ്യാം. അതേപോലെ അതോടൊപ്പം തന്നെ മുസ്തസ്ന മിൻഹുവിന്റെ ഇഹ്റാബ് എന്താണോ അത് കൊടുക്കുകയും ചെയ്യാം. മുസ്തസ്ന മിൻഹുവിന് എന്താ ഇഹ്റാബ്? റസ്ആണ്, അഥവാ ലൊമ്മാണ്. അപ്പോ അലിയുൻ എന്നും പറയാം, അലിയൻ എന്നും പറയാം, അലിയുൻ എന്നും പറയാം. ഇനി ഇനി മറ്റൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി സെന്റൻസ് നെഗറ്റീവായി മുസ്തസ്ന മിൻഹു സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് നസ്ബ് ചെയ്യാം, അല്ലെങ്കിൽ മുസ്തസ്ന മിൻഹുവിന്റെ ഇഹ്റാബ് എന്താണോ അത് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതല്ലാതെ മറ്റൊരു സാധ്യതയുണ്ടല്ലോ, അത് ഈ മുസ്തസ്ന മിൻഹു സെന്റൻസിൽ ഇല്ലാതിരിക്കുകയും ചെയ്യാം. അലിയല്ലാതെ വന്നില്ല, അങ്ങനെയും പറയാലോ, അലിയല്ലാതെ വന്നില്ല, മറ്റാരും വന്നില്ല, അവരെ കൂട്ടുകാരും വന്നില്ല എന്ന് പറയാതെ അലിയല്ലാതെ വന്നില്ല എന്ന് പറയാം. അപ്പൊ ഇപ്പൊ മുസ്തസ്ന മിൻഹു ഇവിടെ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും? മുസ്തസ്ന മിൻഹു സെന്റൻസിൽ ഇല്ലെങ്കിൽ അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇല്ല ഇവിടെ ഇല്ല എന്ന് നോക്കുക, കൈകൊണ്ട് പൊക്കി പിടിക്കുക. ഇല്ല ഇവിടെ ഇല്ല എന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന് നമ്മൾ എന്താ ഇഹ്റാബ് കൊടുക്കുക? ആ ഇഹ്റാബാണ് അപ്പോൾ കൊടുക്കേണ്ടത്. ഹലറ അലിയുൻ, അങ്ങനല്ലേ പറയാ, ഹലറ വന്നു, ആര്? അലിയുൻ, അലി വന്നു. അപ്പൊ ഫായിലിന്റെ രൂപത്തിലല്ലേ വരെ, ഫായിലായിരിക്കൂലേ. ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഹലറ ഹലറ അലിയുൻ, അലി വന്നു. അപ്പോൾ ഫായിലിനെ പോലെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യ. മുസ്തസ്ന മിൻഹു സെന്റൻസിൽ ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇല്ല ഇല്ലെങ്കിൽ ഈ മുസ്തസ്നക്ക് നമ്മൾ എന്ത് ഇഹ്റാബ് കൊടുക്കുക? അത് കൊടുക്കണം. ഇതാണ് ഈ ഇല്ല വരുമ്പോഴുള്ള നിയമം. ഇത് നോക്കാം, ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. ഹുക്കുമുൽ മുസ്തസ്ന ബില്ല, അസ്മറത്തിൽ അസ്ചാർ, അസ്മറത്ത് കായ്ച്ചു, അല്ല അസ്ചാറോ മരങ്ങൾ കായ്ച്ചു, ഇല്ല ശജറത്തൻ ഒരു മരം ഒഴികെ.
അവിടെ ആ സെന്റൻസ് ഷജറത്തൻ എന്നാണ് അവിടെ മുസ്തഫിനക്ക് ഇല്ലക്ക് ശേഷമുള്ള അതിനാണല്ലോ മുസ്തഫിന എന്ന് പറയുന്നത് ആണ്. അസ്മരത്തിൽ അസ്ചാറു മരങ്ങൾ കായ്ച്ചു, ഒരു മരം ഒഴികെ. ഏത് മരം? ഇല്ല ഷജറത്തൻ, ഒരു മരം ഒഴികെ. അപ്പൊ അസ്ജാർ എന്നതിൽ നിന്ന് ഒരു മരത്തെ മാറ്റി നിർത്താണ്. ആ മാറ്റി നിർത്തപ്പെട്ട ആ മരമാണ് മുസ്തഫിന. ഏത് ഗ്രൂപ്പിൽ നിന്നാ മാറ്റി നിർത്തിയത്? ആ ഗ്രൂപ്പാണ് മുസ്തഫിന മിൻഹു മരങ്ങൾ എന്ന ഗ്രൂപ്പ്. ഇവിടെ ഇല്ല ഷജറത്തൻ എന്നേ പറയാവൂ. കാരണം എന്താ? ഒന്ന്, മരങ്ങളെല്ലാം കായ്ച്ചു എന്നാണ്, പോസിറ്റീവാണ്. കായ്ച്ചില്ല എന്നല്ലോ, ഇല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. രണ്ടാമത്തത് അല്ല, അസ്ജാർ എന്ന മുസ്തഫിന മിൻഹു ഈ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഷജറത്തൻ എന്ന് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ത്വാറൽ ഹമാമു, പ്രാവ് പറന്നു, പ്രാവുകൾ പറന്നു. ഇല്ല വാഹിദത്തൻ, ഒന്നൊഴികെ. പ്രാവുകളിൽ നിന്നും ഒന്നിനെ മാറ്റി നിർത്താം. പറന്നു എന്നാണ്, പറഞ്ഞില്ല എന്നല്ലല്ലോ. അപ്പൊ സെന്റൻസ് പോസിറ്റീവാണ്. അതപ്പോ പ്രാവുകൾ എന്ന ഗ്രൂപ്പ് അവിടെ പറയുകയും ചെയ്തു. അതിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്തിയാണ്. അഥവാ മുസ്തഫിന മിൻഹു ഹമാം എന്ന് പറയുന്ന മുസ്തഫിന മിൻഹു അവിടെയുണ്ട്, സെന്റൻസ് പോസിറ്റീവുമാണ്. അതിനാൽ വാഹിദത്തൻ എന്ന് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഫർറൽ ജുനൂദു, സൈന്യം ഓടി. ഇല്ലൽ ഖായിദ, സൈന്യാധിപൻ ഒഴികെ. സൈന്യത്തിൽ നിന്നും സൈന്യാധിപനെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ മാറ്റി നിർത്തപ്പെട്ട ആ സൈന്യാധിപനാണ് അൽ ഖായിദ് എന്ന വാക്കാണ് എന്ത്? മുസ്തഫിന. അൽ ജുനൂദ് എന്ന മുസ്തഫിന മിൻഹു അവിടെയുണ്ട്. അതോടൊപ്പം സൈന്യം ഓടി, ഓടിയില്ല എന്നല്ല, ഓടി എന്നാണ്. അപ്പോ സെന്റൻസ് മുസ്ബത്താണ്, അഥവാ പോസിറ്റീവാണ്. സെന്റൻസ് പോസിറ്റീവ് ആവുകയും മുസ്തഫിന മിൻഹു പറയപ്പെടുകയും ചെയ്താൽ എന്ത് ചെയ്യണം? അപ്പോൾ മുസ്തഫിനക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇത് നാലാമത് ഉദാഹരണം. ലം തതഫത്തഹ്, വിടർന്നില്ല. അൽ അസ്ഹാറു, പൂക്കൾ. ഇല്ലൽ ബനഫ്സജ, ബനഫ്സജ് ഒഴികെ. ലം തതഫത്തഹ്, വിടർന്നില്ല. അൽ അസ്ഹാർ, പൂക്കൾ. വിടർന്നു എന്നല്ലല്ലോ, വിടർന്നില്ല എന്നാണ്. അപ്പൊ സെന്റൻസ് നെഗറ്റീവാണ്, കലാം മൻഫിയാണ്, നെഗറ്റീവാണ്. അതോടൊപ്പം പൂക്കൾ വിടർന്നില്ല, ബനഫ്സജ് ഒഴികെ. പൂക്കൾ എന്ന ഗ്രൂപ്പിൽ നിന്നും ബനഫ്സജിനെ മാറ്റി നിർത്താൻ, അവിടെ ബനഫ്സജ് മാറ്റി നിർത്തപ്പെട്ട ബനഫ്സജ് എന്ന വാക്കാണ് എന്ത്? മുസ്തഫിന. മുസ്തഫിന മിൻഹു ഏതാണ്? അൽ അസ്ഹാർ, പൂക്കൾ എന്ന ഗ്രൂപ്പാണ് മുസ്തഫിന മിൻഹു. അപ്പോൾ ഇവിടെ മുസ്തഫിന മിൻഹു പറഞ്ഞിട്ടുണ്ട് സെന്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് നസ്ബ് ചെയ്യാം, മനഫ്സജ എന്ന് നസ്ബ് ചെയ്യാം. അല്ലെങ്കിൽ മുസ്തഫിന മിൻഹുവിന് എന്താണോ ഇറാബ്, അത് ചെയ്യാം. ഇവിടെ മുസ്തഫിന മിൻഹു ഏതാണ്? അൽ അസ്ഹാർ എന്നതാണ്. അതിന് അൽ അസ്ഹാറു എന്ന് റഫ് ആണ്. അതിനാൽ ബനഫ്സജു എന്നും പറയാം, ബനഫ്സജ എന്നും പറയാം, ബനഫ്സജു എന്നും പറയാം. ബനഫ്സജ എന്ന് നമുക്ക് നസ്ബ് ചെയ്യാം, അല്ലെങ്കിൽ മുസ്തഫിന മിൻഹുവിന്റെ ഇറാബ് എന്താണോ അത് കൊടുക്കുകയും ചെയ്യാം. ഇനി അഞ്ച്. ലം യംജു, വിജയിച്ചില്ല, രക്ഷപ്പെട്ടില്ല. അൽ മുസ്തഹിമോന, നീന്തിയവർ. ഇല്ല അഹമ്മദ, അഹമ്മദ് ഒഴികെ. നീന്തിയവരിൽ നിന്നും അഹമ്മദ് ഒഴികെ രക്ഷപ്പെട്ടില്ല. നീന്തിയവർ എന്ന ഗ്രൂപ്പിൽ നിന്നും അഹമ്മദിനെ മാറ്റി നിർത്തുകയാണ്. അപ്പോ ഏതാണ് മുസ്തഫിന? അഹമ്മദ്. മുസ്തഫിന മിൻഹു ഏതാണ്? മുസ്തഹിമോൻ എന്നാണ്. അപ്പോ സെന്റൻസ് ഇവിടെ നെഗറ്റീവാണ്, രക്ഷപ്പെട്ടില്ല എന്നാണ്. അപ്പൊ സെന്റൻസ് നെഗറ്റീവാണ്. അതോടൊപ്പം മുസ്തഫിന മിൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നസ്ബ് ചെയ്യാം, മുസ്തഫിനക്ക് അഹമ്മദ എന്ന് നസ്ബ് ചെയ്യാം. അല്ലെങ്കിൽ മുസ്തഫിന മിൻഹുവിന്റെ ഇറാബ് എന്താണോ അത് ചെയ്യാം. മുസ്തഹിമൂന, അത് ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിം ആയതുകൊണ്ട് അതിന്റെ റഫ് ചെയ്തത് വാവ് കൊണ്ടാണ്. അപ്പൊ റഫ് ആണ്. അപ്പോൾ ആ റഫ് അഹമ്മദു എന്ന് റഫ് ചെയ്യുകയും ചെയ്യാം. മാ സല്ലംതു, ഞാൻ സലാം പറഞ്ഞില്ല. അലൽ ഖാദിമീന, വരുന്നവരോട്. ഇല്ലൽ അവ്വല, ആദ്യത്തവനോടല്ലാതെ. വരുന്നവർ എന്ന ഗ്രൂപ്പിൽ നിന്നും ഒരാളെ മാറ്റി നിർത്താം. ആദ്യത്തവനോട് മാത്രമേ ഞാൻ സലാം പറഞ്ഞുള്ളൂ. അവിടെ ഏതാ മുസ്തഫിന? അവ്വൽ, ഒന്നാമത്തവൻ. മുസ്തഫിന മിൻഹു ഏതാ? ഏത് ഗ്രൂപ്പിൽ നിന്നാ മാറ്റി നിർത്തിയത്? അൽ ഖാദിമീൻ. അപ്പോൾ സെന്റൻസ് മാ സല്ലംതു, ഞാൻ സലാം പറഞ്ഞില്ല എന്നാണ്. സെന്റൻസ് നെഗറ്റീവാണ്, മൻഫിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മുസ്തഫിനക്ക് അൽ അവ്വല എന്ന് നമുക്ക് നസ്ബ് ചെയ്യാം. അല്ലെങ്കിൽ മുസ്തഫിന മിൻഹുവിന്റെ ഇറാബ് എന്താണോ അത് ചെയ്യാം. ഇവിടെ മുസ്തഫിന മിൻഹു ഏതാണ്? ഖാദിമീൻ എന്നതാണ്. ഖാദിമീൻ എന്നതിന് എന്താ ഇറാബ്? അതിനു മുമ്പ് നമുക്ക് കാണാം അല എന്ന ജറിന് അക്ഷരം. അപ്പോൾ ഖാദിമീൻ എന്നതിന് ജറാണ്. അതുകൊണ്ട് അവ്വലി എന്ന് ജറ് ചെയ്യുകയും ചെയ്യാം. ഇനി ഏഴാമത്തെ ഉദാഹരണം. ലാ യുസ്തി നസീഹത്ത, ലാ യുസ്തി, സ്വീകരി, ഉപകാരപ്പെടുകയില്ല. അൽ
അന്നസീഹത്ത് അല്ലെങ്കിൽ സ്വീകരിക്കുകയില്ല. അന്നസീഹത്ത ഉപദേശത്തെ ഇല്ലൽ മുഖ്ലിസൂന, ആത്മാർത്ഥർ ഒഴികെ, മറ്റാരും ആത്മാർത്ഥതയുള്ളവരല്ലാതെ അവരാരും ഉപദേശം സ്വീകരിക്കുകയില്ല. ഇവിടെ ഏതാണ് മുസ്തഖന? ആത്മാർത്ഥതയുള്ളവരല്ലാതെ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. ആരിൽ നിന്നാ, അവിടെ ഏത് ഗ്രൂപ്പിൽ നിന്നാ മാറ്റി നിർത്തുന്നത്? ലായുസ്തി, അന്നസ്ഥിത ഉപകാരം ഉപദേശം സ്വീകരിക്കുകയില്ല. ഇല്ലൽ മുഖ്ലിസൂന, ആത്മാർത്ഥതയുള്ളവരല്ലാതെ. അപ്പം ആത്മാർത്ഥതയുള്ളവരല്ലാതെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. ഏത് ഗ്രൂപ്പിൽ നിന്ന്? ഗ്രൂപ്പ് പറയുന്നില്ല. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജനങ്ങളൊന്നും നസീഹത്ത് സ്വീകരിക്കുകയില്ല ആത്മാർത്ഥതയുള്ളവരൊഴികെ. അപ്പൊ ജനങ്ങൾ എന്ന ഗ്രൂപ്പിൽ നിന്നും ആത്മാർത്ഥതയുള്ളവരെ മാറ്റി നിർത്തി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവിടെ മുസ്തഖന മിൻഹു ഉണ്ടായിരുന്നു. ഇവിടെ മുസ്തഖന മിൻഹു ഇല്ല. സെന്റൻസിൽ മുസ്തഖന മിൻഹു ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വിചാരിക്കാം അവിടെ ഇല്ല ഇല്ല എന്ന് വിചാരിക്കാം. ഇല്ല ഇല്ലെങ്കിൽ അതിനെന്ത് ഇറാബാണ്, മുസ്തഖനക്ക് എന്ത് ഇറാബാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ആ വാക്കിന് എന്ത് ഇറാബാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് ഫായിലായിട്ട് വരും. അപ്പോൾ ഫായിൽ അതിനാൽ റഫ് ആണ്, മുഖ്ലിസൂന എന്ന് റഫ് ചെയ്തു. മാ സഹബ്തു, ഞാൻ കൂട്ടുകൂടിയില്ല, ഇല്ല അഖിയാറ നല്ലവരോടല്ലാതെ. അവിടെയും മുസ്തഖന മിൻഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ മാ സ്വാഹബ്തു, ഞാൻ കൂട്ടുകൂടുകയില്ല, കൂട്ടുകൂടിയിട്ടില്ല ആരോട്, ആരെ എന്നാണ് മഫൂൽ ബിഹ പിന്നെ വരേണ്ടത്. അപ്പൊ ഇല്ല ഇല്ലായിരുന്നുവെങ്കിൽ അൽ അഹ്യാറ എന്ന് നസ്ബായിരുന്നു ചെയ്യാം അല്ലേ. അതുകൊണ്ട് ഇവിടെ മുസ്തഖന മിൻഹു പറയാത്തതിനാൽ ഇല്ല ഇല്ല എന്ന് കരുതുക. എന്നിട്ട് ശേഷമുള്ള ആ വാക്കിന് എന്ത് ഇറാബാണ് കൊടുക്കുക അത് കൊടുക്കുക. ലാ തസൂദു ശുഉബു, ഇല്ല ഇല്ലാ ബിൽ അഖ്ലാഖി, ലാ തസൂദു ശുഉബു, സമൂഹങ്ങൾ നയിക്കപ്പെടുകയില്ല, നയിക്കുകയില്ല, ഇല്ലാ ബിൽ അഖ്ലാഖി, സ്വഭാവം കൊണ്ടല്ലാതെ. അവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ലാ തസൂദു ശുഉബു ഇല്ലാ ബിൽ അഖ്ലാഖി, ഇല്ല അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ബിൽ അഖ്ലാഖി, അതിന് മുന്നിൽ ജറിന്റെ അക്ഷരമായ ബാ ആണ് വന്നിട്ടുള്ളത്. ബാ വന്നതിനാൽ ശേഷമുള്ളതിനെ ജർ ചെയ്യണം, അങ്ങനെ ജർ ചെയ്തു. ഇതാണ് ഇല്ലയുടെ നിയമം. ഒന്ന് ഹായത് ശ്രദ്ധിക്കാം. ഇതാക്കാനൽ മുസ്തഖന മിൻഹു മദ്കൂറൻ, ഇതാക്കാന ആണെങ്കിൽ അൽ മുസ്തഖന മിൻഹു, മുസ്തഖന മിൻഹു മദ്കൂറൻ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാ കാനൽ കലാമു സെന്റൻസ് ആവുകയും ചെയ്താൽ, മുസ്ബത്തൻ പോസിറ്റീവ് ആവുകയും ചെയ്താൽ, മുസ്തഖന മിൻഹു പറയപ്പെടുകയും സെന്റൻസ് പോസിറ്റീവ് ആവുകയും ചെയ്താൽ, വജബ നിർബന്ധമാണ് നസ്ബുൽ മുസ്തഖന ബില്ല, മുസ്തഖന ബില്ലത്ത് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അത് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ, ഇദാകാനൽ മുസ്തഖന മിൻഹു മദ്കൂറൻ, മുസ്തഖന മിൻഹു പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാ കാനൽ കലാമു മൻഫിയൻ സെന്റൻസ് നെഗറ്റീവ് ആവുകയും ചെയ്താൽ, ജാസ അനുവദനീയമാണ് ഫിൽ മുസ്തഖന, അപ്പോൾ മുസ്തഖനക്ക് നമുക്ക് അനുവദനീയമാണ് മുസ്തഖന ബില്ലക്ക് ആ യുംസവ നസ്ബ് ചെയ്യാം. അലലിസ്തിസ്ന, മുസ്തഖന അല്ലേ, ഇസ്തിസ്ന അല്ലേ എന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് നസ്ബ് ചെയ്യാം. അതോടൊപ്പം വാൻ യത്ബ പിൻപറ്റാനും പറ്റും, അൽ മുസ്തഖന മിൻഹു, മുസ്തഖന മിൻഹുവിനെ പിൻപറ്റുകയും ചെയ്യാം. ഫി ഇറാബിഹി, അതിന്റെ ഇറാബിൽ.